ലേൺ ഇംഗ്ലീഷ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് ട്രെയിൻ യാത്രയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഒരാൾ അവിടുന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സാധാരണ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെയും എയർപോർട്ടിൽ വെച്ച് അതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒക്കെയുള്ള സംഭാഷണങ്ങൾ അതുപോലെ ബസ് സ്റ്റേഷനിൽ വെച്ചുള്ള സംഭാഷണങ്ങൾ ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടുള്ള ഒരു റെയിൽ ടിക്കറ്റ് റെയിൽവേ ടിക്കറ്റ് വാങ്ങുമ്പോഴുള്ള സംഭാഷണമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എക്സ്ക്യൂസ് മീ സാധാരണ മറ്റുള്ളവരുടെ ശ്രദ്ധ നമ്മളിലേക്ക് വരുത്താൻ ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഇസ്ക്യൂസ് മീ ഐ വാണ്ട് എ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് ടു തിരുവനന്തപുരം തിരുവനന്തപുരത്തേക്ക് എനിക്കൊരു സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് വേണം എന്ന് പറയാൻ ഐ വാണ്ട് വളരെ സിമ്പിളാണ് ഇംഗ്ലീഷ് ഐ ഞാൻ വാണ്ട് വേണം ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് ആവശ്യമുണ്ട് എന്നുള്ള അർത്ഥത്തിൽ ഡബ്ല്യു എൻ ടി ഉപയോഗിക്കാം ഐ വോണ്ട് ഒരു സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് വേണം ടു തിരുവനന്തപുരം തിരുവനന്തപുരത്തേക്ക് എത്ര ലളിതമാണ് ഇംഗ്ലീഷ് എന്നൊക്കെ ഇത്രയേ ഉള്ളൂ ആ രീതിയിലുള്ളൊരു ശൈലി ഇനിയിപ്പം കൊല്ലത്തെ കാണാൻ ടു കൊല്ലം നീ കോഴിക്കോടേ കാണാൻ ടു കോഴിക്കോട് അങ്ങനെ നിങ്ങൾക്ക് മാറ്റി പറയാം ഐ വോണ്ട് എ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് ടു തിരുവനന്തപുരം ആധുന്മാരുപടി ഒക്കെ പിന്നെ ചോദിക്കുകയാണ് ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ് എത്ര ചിലവ് എത്രയാണ് അതിൻ്റെ കോസ്റ്റ് വില എന്ന് ചോദിക്കുകയാണ് ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ് ഇറ്റ് കോസ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് അതിന് ആ ടിക്കറ്റിന് തിരുവനന്തപുരത്തേക്കുള്ള ടിക്കറ്റിന് നാനൂറ് രൂപയാണെന്ന് പറഞ്ഞു ഇനി അഞ്ഞൂറ് രൂപയാണെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അങ്ങനെ മാറ്റി നിങ്ങൾ പറഞ്ഞാൽ മതി ഇറ്റ് കോസ്റ്റ്സ് ഇറ്റ് അത് ഐ ടി ഇറ്റ് സി ഒ എസ് ടി എസ് കോസ്റ്റ്സ് അതിൻ്റെ വില എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുകയാണ് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ഹിയർ ഈസ് ദ ഫോർ ഹൺഡ്രഡ് റുപ്പീസ് നമ്മളെ കിസയിൽ നിന്നെടുത്ത് നമ്മളെല്ലാം പേഴ്സിൽ നിന്നെടുത്ത് നമ്മളാ പൈസ കൊടുക്കുമ്പോൾ ഇതാ നാനൂറ് രൂപ എന്ന് പറയാനുള്ള ഇംഗ്ലീഷ് ശൈലിയാണ് ഹിയർ ഈസ് എച്ച് ഇ ആർ ഹിയർ ഐ എസ് ഈസ് ഹിയർ ഈസ് ദ ഫോർ ഹൺഡ്രഡ് റുപ്പീസ് അതിനുശേഷം പണം വാങ്ങിച്ച് ടിക്കറ്റ് കൊടുക്കുമ്പോൾ പറയുകയാണ് ഹിയർ ഈസ് ദ ടിക്കറ്റ് ഇതാ ടിക്കറ്റ് ഇതാ എന്ന് പറയാനുള്ള ഇംഗ്ലീഷ് ശൈലിയാണ് ഹിയർ ഈസ് എച്ച് ഇ ആർ ഹിയർ ഐ എസ് ഈസ് ഹിയർ ഈസ് ദ ടിക്കറ്റ് പിന്നെ ചോദിക്കാൻ വെൻ ഡസ് ദ ട്രെയിൻ എറൈവ് എപ്പോഴാണ് ട്രെയിൻ എത്തുക റെയിൽവേ സ്റ്റേഷനിൽ എപ്പോഴാണ് ട്രെയിൻ എത്തുക എന്നതിൻ്റെ മനോഹരമായ ഇംഗ്ലീഷ് ശൈലി ഒരിക്കൽ കൂടി പറയാം വെൻ എപ്പോൾ ഡബ്ല്യു എച്ച് ഇ എൻ വെൻ എന്ന് പറയുമ്പോൾ എപ്പോൾ ഡസ് ദ ട്രെയിൻ 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 അറൈവ് എ ആർ ആർ ഐ വി അറൈവ് എത്തുക എപ്പോഴാണ് ദ ട്രെയിൻ എറൈവ് സറ്റ് ടു സെവൻ എ എം പറയാണ് രാവിലെ ഏഴ് മണിക്കാണ് ട്രെയിൻ എത്തുക എന്ന് പറയുന്നത് എട്ട് മണിയാണെങ്കിൽ എയ്റ്റ് രാവിലെ എട്ട് മണിയാണെങ്കിൽ എയ്റ്റ് എ എം അങ്ങനെ അങ്ങനെ ഏത് രീതി ഏത് ടൈമാണോ അത് വെച്ച് ആ മറുപടി ലഭിക്കും ദ ട്രെയിൻ റേവ്സ് ദ ട്രെയിൻ എന്ന് പറയുമ്പോൾ ട്രെയിൻ റൈവ്സ് എത്തുന്നു അറ്റ് സെവൻ എ എം അപ്പം പിന്നെ ചോദിക്കുകയാണ് വെൻഡസ് ദ ട്രെയിൻ ലീവ് എത്ര മണിക്കാണ് ട്രെയിൻ ഇവിടുന്ന് വിട്ടു പോവുക അതിൻ്റെ ലീവ് എൽ ഇ എ വിട്ടു പോവുക എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് വാക്കാണ് വെൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എപ്പോൾ വെൻഡസ് ദ ട്രെയിൻ ലീവ് ദ ട്രെയിൻ ലീവ്സ് അറ്റ് സെവൻ ഫിഫ്റ്റീൻ എ എം ഏഴ് പതിനഞ്ചിന് ട്രെയിൻ ഇവിടുന്ന് വിടും എന്ന് പറയുന്നത് ദ ട്രെയിൻ ലീവ്സ് വിടുന്നു അറ്റ് സെവൻ ഫിഫ്റ്റീൻ എ എം വിച്ച് പ്ലാറ്റ്ഫോം ഡസ് ദ ട്രെയിൻ എറേവ് ഏത് പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വരിക എത്തുക എന്ന് ചോദിക്കുകയാണ് വിച്ച് എന്ന് പറയുമ്പോൾ ഡബ്ല്യു എച്ച് ഐ സി എച്ച് ഏത് എന്നതിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം ഡസ് ദ ട്രെയിൻ അറേവ് ട്രെയിൻ എത്തിച്ചേരുക ഏത് പ്ലാറ്റ്ഫോമിലാണ് ദ ട്രെയിൻ അറൈവ്സ് അറ്റ് ദ പ്ലാറ്റ്ഫോം നമ്പർ ടു ദ ട്രെയിൻ ട്രെയിൻ എറേവ്സ് എത്തുന്നു അറ്റ് ദ പ്ലാറ്റ്ഫോം നമ്പർ ടു പ്ലാറ്റ്ഫോം നമ്പർ രണ്ടിലാണ് ഇനി മൂന്നിലാണെങ്കിൽ പ്ലാറ്റ്ഫോം നമ്പർ ത്രീ ഇനി അഞ്ചിലാണെങ്കിൽ പ്ലാറ്റ്ഫോം നമ്പർ ഫൈവ് അങ്ങനെ നമുക്ക് പറയാവുന്നതാണ് ഇനി ഒരു ട്രെയിൻ അവിടെ നിർത്തി കാണുമ്പോൾ നമ്മൾ ചോദിക്കേണ്ടത് ഡസ് ദിസ് ട്രെയിൻ ഗോ ടു തിരുവനന്തപുരം ഈ ട്രെയിൻ തിരുവനന്തപുരത്തേക്ക് പോകുന്ന ട്രെയിനാണോ എന്ന് ചോദിക്കാനുള്ള മനോഹരമായ ഇംഗ്ലീഷ് ശൈലികൾ കൂടി ശ്രദ്ധിക്കുക ഡസ് ഡിഒസ് ഡസ് ദിസ് ട്രെയിൻ ഗോ ടു തിരുവനന്തപുരം ഇനി കോഴിക്കോടേക്ക് പോകുന്ന ട്രെയിനാണോ എന്ന് ചോദിക്കാൻ ഡസ് ദിസ് ട്രെയിൻ ഗോ ടു കോഴിക്കോട് അങ്ങനെയാണ് യെസ് മറുപടിയായി ദിസ് ട്രെയിൻ ഈ ട്രെയിൻ ഗോസ് പോകുന്നു ടു തിരുവനന്തപുരം തിരുവനന്തപുരത്തേക്ക് ഇത് റെയിൽവേ സ്റ്റേഷനിലുള്ള വളരെ അത്യാവശ്യമായ ചില സംഭാഷണങ്ങളാണ് ചില ഘട്ടങ്ങളിൽ നമുക്കൊക്കെ ആവശ്യമായി വരുന്ന സംഭാഷണങ്ങൾ ഏത് രാജ്യത്തെത്തിയാലും അവിടെ വെച്ച് നമുക്ക് സംസാരിക്കേണ്ടി വരുമ്പോൾ അന്താരാഷ്ട്ര ഭാഷ എന്ന രീതിയിൽ ഇംഗ്ലീഷ് ഭാഷ നമ്മൾ കൈവശമുണ്ടെങ്കിൽ എവിടെയും നമുക്ക് തടസ്സം ബുദ്ധിമുട്ട് നേരിടുകയില്ല എന്ന് കൂടി നമ്മൾ ഓർമ്മിക്കുക ഈ ഒരു ചെറിയ സംഭാഷണങ്ങൾ ഇംഗ്ലീഷ് ഭാഷ മെച്ചപ്പെടുത്തുന്നതിന് നമുക്ക് ഒരുപാട് ഒത്തിരി ഉപകരിക്കും ഇത് നിത്യ ജീവിതവുമായി ബന്ധപ്പെട്ട സംഭാഷണമാണ് അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള സംഭാഷണങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് നമ്മളറിയാതെ മെച്ചപ്പെടുകയാണ്